വേങ്ങരയിലെത്തിയ നവകേരള സദസ്സിലെ താരം വീൽചെയറിലെത്തിയ സീനത്തായിരുന്നു. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണണം, സഹായത്തിന് നന്ദി പറയണം. വീൽചെയറിലിരുന്ന് കരുവാൻകൽ സ്വദേശി പി സീനത്ത് ഉൾത്തിടുപ്പോടെ പറഞ്ഞപ്പോൾ കൂടി നിന്നവർ കൈയടിച്ചു. കോവിഡ് കാലത്ത് യാത്രയും ചികിത്സയും പ്രതിസന്ധിയുമായപ്പോഴും അർബുദത്തിന് മുന്നിൽ തളർന്നു പോകാതെ അതിജീവനക്കരുത്ത് പകർന്ന സർക്കാരിനുള്ള സ്നേഹമാണ് സീനത്തിൻ്റെ വാക്കുകളിൽ മുഴങ്ങിക്കേട്ടത്. പുറത്തധികം ഇറങ്ങാറില്ലെങ്കിലും കണ്ണമംഗലം, വേങ്ങാട്ടുപാറ, കൊട്ടത്തൊടിയിൽ ശൈലജയും വേങ്ങരയിലെ നവകേരള സദസ്സിലേക്ക് വീൽചെയറിൽ സ്നേഹദൂരം താണ്ടിയത് ഇതേ സ്വപ്ന സാക്ഷാത്കാരത്തിനാണ്. ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈകൾ ചേർത്ത് പിടിച്ചപ്പോൾ കണ്ണുകളിൽ ആഹ്ലാദം പടർന്നു. ലോകത്തോട് ഇവർ പ്രഖ്യാപിച്ചു, ഇത് ഞങ്ങളുടെ സർക്കാരാണെന്ന്. 19 വർഷം മുൻപ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയിലെ പിഴവ് കാരണമാണ് സീനത്തിന്റെ കാലുകളുടെ സ്വാധീനം നഷ്ടമായത്. 3 വർഷം മുമ്പ് അണ്ടാശയ അർബുദം പിടിപെട്ടു, 3 ഘട്ടമാണ്. കോവിഡ് കാലമായതിനാൽ RCC അടക്കമുള്ള ഇടങ്ങളിൽ പോകാനായില്ല. മിംസ് ആശുപത്രിയിലായിരുന്നു ചികിത്സ. 1,50,000 രൂപ സർക്കാർ സഹായം ലഭിച്ചു. ശസ്ത്രക്രിയകൾ തുടരുകയാണ്. അതിനുള്ള സഹായത്തിനായി നിവേദനവും നൽകിയിട്ടുണ്ട്. അസുഖ വിവരങ്ങൾ മുഖ്യമന്ത്രി അന്വേഷിച്ചു, കൂടെയുണ്ടാകുമെന്ന് വാക്ക് നൽകി. ഏറെ സന്തോഷമായെന്ന് 45-വയസ്സുകാരിയായ സീനത്ത് പറഞ്ഞു. ഭർത്താവ് അബ്ദുൾ ബഷീറിനൊപ്പമാണ് സദസ്സിലെത്തിയത്. ജന്മനാ ഭിന്നശേഷിക്കാരിയാണ് ശൈലജ. നമ്മുടെയൊക്കെ അടുത്തേക്കാണ് മന്ത്രിമാർ വരുന്നത്. അവരെല്ലാം കാണണമെന്നത് ഏറെ നാളത്തെ ആഗ്രഹമാണ്. പെൻഷൻ അടക്കമുള്ളവ ആശ്വാസമാണ്. മുഖ്യമന്ത്രിയെ കാണാനും കൈ കൊടുക്കാനുമായതിൽ വലിയ സന്തോഷമെന്നാണ് ശൈലജ പറഞ്ഞത്. വീട്ടിലേക്കുള്ള വഴിയെന്ന ആവശ്യമായി നിവേദനം നൽകിയിട്ടുണ്ട്. പരസഹായമില്ലാതെ സഞ്ചരിക്കാൻ ഇലക്ട്രിക് സ്കൂട്ടറും ശൈലജയുടെ സ്വപ്നമാണ്. സഹോദരങ്ങൾക്കൊപ്പമാണ് ശൈലജയും സദസ്സിനെത്തിയത്. പ്രതീക്ഷയുടെ സമാശ്വാസത്തിന്റെ പ്രകാശം പരക്കുകയാണ്. കണ്ണിലിരുട്ടാണെങ്കിലും മനസ്സ് നിറയെ ജനകീയ സർക്കാരിനോടുള്ള കടപ്പാടുമായിട്ടാണ് ഷുഹൈബ് എത്തിയത്. ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിച്ചതിന്റെ സന്തോഷമാണ് ആ വാക്കുകളിൽ. എല്ലാ വിഭാഗം ജനങ്ങളെയും പോലെ ഭിന്നശേഷി വിഭാഗക്കാർക്കും ഏറെ കാര്യങ്ങൾ സർക്കാർ ചെയ്തുവെന്ന് ഷുഹൈബ് പറഞ്ഞു. പറമ്പിൽ പീടിക സ്വദേശിയായ ഷുഹൈബ് പാറക്കടവ് GM UP സ്കൂൾ അധ്യാപകനാണ്. എയ്ഡഡ് സഹകരണ മേഖലകളിൽ ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി 4% സംവരണം ഉറപ്പാക്കാൻ കഴിഞ്ഞത് LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമാണ്. ഇതിലൂടെ ഭിന്നശേഷി വിഭാഗക്കാർക്ക് തൊഴിൽ സാധ്യത തുറന്നുകൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞു. ക്ഷേമ പെൻഷനുകൾക്കൊപ്പം വികലാംഗർക്കുള്ള പെൻഷനും 600 രൂപയിൽ നിന്നും 1,600 ആക്കിയത് ഈ വിഭാഗത്തെ പരിഗണിച്ചതിന്റെ ഫലമാണെന്നും ഷുഹൈബ് പറഞ്ഞു. ഭിന്നശേഷി വിഭാഗത്തിന്റെ സമഗ്ര ക്ഷേമത്തിനും പ്രശ്ന പരിഹാരത്തിനുമായി ഭിന്നശേഷി വകുപ്പ് രൂപീകരിക്കണമെന്നാണ് ഷുഹൈബിന്റെ ആവശ്യം. ഇക്കാര്യം മന്ത്രിസഭയ്ക്ക് മുന്നിൽ എത്തിക്കാനാണ് നവകേരള സദസ്സിന് വന്നത്. സർക്കാരിന്റെ മാതൃകാ പദ്ധതിയായ അനുയാത്ര നിലവിൽ കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് നടപ്പാക്കിയത്. ഇത് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കണം. RPWD നിയമപ്രകാരം ഭിന്നശേഷി വിഭാഗക്കാർക്ക് പെൻഷന്റെ 25% അധികം അനുവദിക്കണമെന്ന ഷുഹൈബ് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റിവാർഡ് ഫൗണ്ടേഷൻ സംസ്ഥാന സെക്രട്ടറിയും DAWF ജില്ലാ വൈസ് പ്രസിഡന്റുമാണ് ഷുഹൈബ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.